ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്നേഹപൂർവ്വൻ ലൈല ഇന്ന് കപ്പളങ്ങാപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേടത്തിയും മോനും എല്ലാം ഉണ്ടായിരുന്നു അപ്പം മൂന്ന് കപ്പളങ്ങാപ്പഴം ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം എടുത്തിട്ട് ഞങ്ങൾ സാധനം ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഈ കപ്പലയാമ്പലത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് പാത്രത്തിലൊക്കെ ഇട്ടുണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടോണേ അപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് ഞാൻ ഈ ചേച്ചിയെക്കുറിച്ചൊന്നു രണ്ടു വാക്ക് പറഞ്ഞോട്ടെ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ വർഷങ്ങൾ ഞങ്ങളുടെ തറവാട്ടിൽ ഞങ്ങൾ രണ്ടുമായിരുന്നു താമസിച്ചോണ്ടിരുന്ന ചേട്ടൻ്റെ അച്ഛൻ അമ്മ അങ്ങനെ ഞങ്ങൾ രണ്ടുപേർ ഞങ്ങളുടെ ഹസ്ബൻഡുകൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ചേച്ചി ചേട്ടത്തി എന്ന് ഞാൻ പറഞ്ഞാലും ആളിനേക്കാളും അഞ്ച് വയസ്സിന് ഇളയതാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ കല്യാണമാണ് ആദ്യം കഴിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അനിയത്തിയായ ഞാൻ ആണ് ചേടത്തിയെ പെണ്ണ് കാണാൻ പോയതൊക്കെ അതൊക്കെ നല്ല രസകരമായ കാര്യങ്ങളും ഓർമ്മകളും ഒക്കെയാണ് ഇപ്പം ഞങ്ങൾ രണ്ട് ഇച്ചിരി ദൂര സ്ഥലത്താണ് രണ്ടുപേരും താമസിക്കുന്നത് അപ്പം കണ്ടുമുട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പം ചേച്ചി കാണിക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ കുരു കളയുന്നതും പിന്നെ തൊലി പോലും ചെത്തണ്ട നമ്മൾ കപ്ലിംഗ് എപ്പോഴായത് കൊണ്ട് സ്പൂൺ കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുക്കാം സ്പൂൺ കൊണ്ട് അപ്പോൾ ഒരാൾ വീഡിയോ പിടിക്കാണ്ടെങ്കിൽ നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ ഈ സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ഇപ്രാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഈ രണ്ട് കപ്പ്ലിങ്ങയും നല്ലതുപോലെ സ്പൂണിനകത്തെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുകയാണ് നമ്മൾ ഈ എന്താ പറയുക കരിക്കൊക്കെ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് പോരുത്തിഞ്ഞുവല്ലോ ആ എടുത്ത് അതുപോലെ നമ്മൾ നന്നായിട്ട് അതിനകത്ത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാത്രത്തിൽ ആ ബൗളിനകത്ത് അത്രയും നിങ്ങളളവ് കണ്ടല്ലോ അത് പിന്നെ ഒരു മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് നല്ലതായിട്ട് അരച്ചത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഉരുളി ചൂടാക്കി അതിനകത്തോട്ടേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ നെയ്യ് വെച്ച് നെയ്യ് എപ്പോഴും നല്ല മണത്തിനും രുചിക്കുമൊക്കെ നെയ്യ് നല്ലതാണല്ലോ അപ്പം നമ്മൾ ഒരു സ്പൂൺ നെയ്യാണ് അതിനകത്തോട്ട് ഒഴിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ആ കപ്പളങ്ങപ്പഴത്തിൻ്റെ നമ്മൾ അരച്ചെടുത്ത അത് നമ്മൾ ആ ഉരുളിയിലേക്ക് ഇട്ട് ഇളക്കുകയാണ് എല്ലാം കൂടെ അപ്പം നമുക്ക് ഇത് ഇടുന്ന സമയത്ത് വേണേൽ ഫ്ലെയിം അല്പം കുറച്ച് വെക്കാം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകാതിരിക്കാനായിട്ട് അത് നമ്മളാ മി നെയ്യും കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമ്മൾ നമ്മളതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് പഞ്ചസാരയുടെ അളവെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതലും കുറവും ഞങ്ങളിപ്പോൾ ഈ ഒരു ചെറിയ ബൗളിനകത്ത് നിറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഞ്ചസാര കുറവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒര ബൗൾ പഞ്ചസാര എടുത്താൽ മതി കേട്ടോ എന്നിട്ടത് ആ ഉരുളിയിലേക്കിട്ട് ആ നെയ്യും ആ പഞ്ചസാരയും ആ കപ്പളങ്ങാപ്പഴം അരച്ചതും കൂടെ നന്നായിട്ട് ഇളക്കുക നമുക്ക് പലർക്കും അറിയാം നമ്മൾ ഈ ജാം ഉണ്ടാക്കുമ്പോഴും ഹൽവ ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് അപ്പം നമ്മൾ അത് നന്നായിട്ട് ഇളക്കുക ഇളക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചോട്ടി പിടിക്കും പക്ഷേ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പറഞ്ഞാൽ ഒരുപാട് സമയം ഇളക്കണം പിന്നെ നമ്മുടെ കൈ കഴിക്കും അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷേ പക്ഷെ നമുക്ക് അടിപൊളിയൊരു സാധനം കിട്ടും അത് നിങ്ങൾ നോക്കിയോ നന്നായിട്ട് ഇളക്കി അതിൻ്റെ കളർ തന്നെ കണ്ടോ നമുക്ക് എക്സ്ട്രാ കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ചേച്ചിയുടെ അടുക്കള ഉണ്ടോ നല്ലതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് കുറേ വിശേഷങ്ങളൊക്കെ പറയാം ഞങ്ങൾ പണ്ട് തറവാട്ടിൽ താമസിച്ചോണ്ടിരുന്ന സമയത്ത് പല മണ്ടത്തരങ്ങളും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അത്രയും പ്രായമൊന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങൾ ഓരോ പച്ചക്കറി ക കടയിലൊക്കെ പോകുമ്പോഴും പല പല മണ്ടത്തരങ്ങളൊക്കെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഭയങ്കര രസമുള്ളൊരു കാലഘട്ടമായിരുന്നു അപ്പം അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒന്ന് റീവൈൻഡ് ചെയ്യാണ് ഈ സമയത്ത് അപ്പോൾ അത് ചേട്ടത്തി തിളക്കി തിളച്ചു അതിൻ്റെ കളറിനൊക്കെ ഇച്ചിരി മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പം ഇത് തിളച്ച് ചാടാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അത് തിളക്കുന്ന ഉണ്ടോ അത് തിളച്ചാടുമ്പോഴത്തേക്കും നമ്മൾ ഇളക്കുന്നവരുടെ കൈയിലോട്ടും അടുപ്പിൻ്റെ പാതത്തിലേക്കൊക്കെ ഇത് ചാടാൻ തുടങ്ങും അപ്പം കൈയൊക്കെ കഴിക്കും കേട്ടോ നമുക്കറിയാമല്ലോ നിങ്ങൾക്ക് ജാമും ജെല്ല് ഇത് എന്താ പറയുക ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം കുറേ നേരം ഇത് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ മടുക്കുമ്പോൾ അടുത്ത ആൾ ഇളക്കും അങ്ങനെ കൈ കഴിക്കുന്നൊരു പരിപാടിയാണ് പക്ഷേ ആൾക്കാരുണ്ടെങ്കിൽ നല്ല സുഖം കേട്ടോ നമുക്ക് മാറി മാറി എല്ലാം ചെയ്യാം ഇതിപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനിയിപ്പം കയ്യയിലോട്ട് വീഴാതിരിക്കാൻ ചേട്ടത്തി അടുത്ത അടവ് പയറ്റുകട്ടോ ഒരു ഇഡലി പാത്രത്തിൻ്റെ അടപ്പെടുത്ത് മൂടി പിടിച്ചിട്ട് ഇളക്കുവാണ് കാരണം പാതകത്തേലോട്ട് ചാടിയായാലും നല്ല പണി കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വമ്മി പിടിച്ചതിന് ഇടയ്ക്കൂടെയൊക്കെ ഇളക്കുകയാണ് കയ്യയിലോട്ടൊന്നും വീഴാതെ ഇപ്പം ഇതിൻ്റെ ഇത് ആകെ ആയിട്ടുണ്ട് ഏകദേശം ആയി ഏകദേശം ആയെന്നല്ല ആയിട്ടുണ്ട് ശരിക്കും ഇനിയിപ്പം നമ്മളത് ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ എക്സ്ട്രാ ചേർക്കുകയാണ് കുറച്ചുകൂടി ടേസ്റ്റി ആകാനായിട്ട് പിന്നെ ഈ കപ്പളങ്ങാപ്പഴം തന്നെ നല്ല സ്വീറ്റ് കപ്പളങ്ങാപ്പഴം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ലതായിരിക്കും മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ പഞ്ചസാരയുടെ അളവ് കൂട്ടി നന്നായിട്ട് എടുക്കുക അല്ലാത്തവർക്ക് കുറച്ച് മതി അപ്പം വേണ്ട ഇതായി ഒക്കെ ഓഫ് ചെയ്തു നന്നായിട്ട് ആയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ പരുവം കണ്ടോ അപ്പം അതിന് നമ്മൾ ന്യൂട്ടല ഞങ്ങളുടെ പപ്പായ ന്യൂട്രല്ലയാണിത് അപ്പം കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാം പോലെ അല്ലെങ്കിൽ ന്യൂട്രല്ല പോലെ ഒരു സാധനം ഇനി നമ്മൾ കപ്പളങ്ങാപ്പഴൊന്നും വേസ്റ്റാക്കി കളയല്ലേ ഇനിയിപ്പം ഞങ്ങളത് ബ്രെഡ് എത്തേച്ച് ചേച്ചിയുടെ ഇലയ മോന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര നാണമുള്ള കശിയാണേ സോഷ്യൽ മീഡിയയിലോട്ടൊന്ന് മുഖം കാണിക്കാൻ എന്ത് പാ കാണിപ്പിക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്ന് അറിയാമോ അപ്പോൾ അവനാണിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പം ഈ ബ്രെഡിന് ചേർത്തും അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടത്തിലൊക്കെ ഇത് നമ്മൾ ഞങ്ങൾ എല്ലാ ബ്രെഡിനും ചപ്പാത്തിക്കും ഒക്കെ തേക്കുള്ളൂ അതുപോലെ കൊടുക്കാം ഇടാ ഒന്ന് വന്നേടാ ഒന്ന് എൻ്റെ മുഖമൊക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ ഇത്ര പാടുപെട്ടാന്നറിയാം അവനൊന്ന് വരുന്നേ അപ്പം ഞാനാണിത് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയേണ്ടത് അല്ലേ നോക്കട്ടെ ടേസ്റ്റ് ഉണ്ട് അടിപൊളി സൂപ്പർ ഓ രക്ഷ പറ്റു അവൻ സൂപ്പറാണെന്ന് പറഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല അപ്പം ഇതാണ് ഞങ്ങൾ പപ്പായ കൊണ്ടുണ്ടാക്കിയ പപ്പായ ന്യൂട്ടല്ല അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞാനും ചേട്ടത്തിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബായ്